എന്റെ മേൽനോട്ടത്തിൽ ഒരു പണി നടക്കുമ്പോ അതിൽ ഒരു കുറവുണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടിക്കും, 2 ഇഞ്ചിന്റെ ആണിയൊക്കെ വാങ്ങിച്ചതന്നല്ലേ. ഈ സിമെന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴക്കുന്നത്? നന്നായിട്ട് കുഴച്ചു തേച്ചാലേ സെറ്റ് ആവുള്ളൂ. ഈ മേൽനോട്ടം മേൽനോട്ടം എന്ന് പറയുന്നത് ഈ പെമ്പിള്ളയുടെ മേത്തോട്ടുള്ള നോട്ടമാണോ? ഞാനാ ലോറി വെറുതെ മനസ്സിലായി. ചുമ്മാ നിക്കാതെ വാ മുരുക, ഒരു കൈ നോക്ക. സാറിന് കൈ നോക്കാൻ അറിയത്തില്ല, പിന്നെ വായി നോക്കാനേ അറിയൂ. അതെ, എനിക്ക് ഈ ചീട്ടുകളി മതിമാരൊന്നും ഒരു ശീലമില്ല. ആ ദിവസവും ഇവിടെ വന്നാ മതി, ശീലമായിക്കോളും. ഈ ചന്ദ്രന്റെ ചിട്ടി കമ്പനിയിൽ ജോലിയൊന്നും ഇല്ലേ? ഇവിടെ വന്നിരുന്നിനി അതും പൂട്ടിക്കണോ? അത്യാവശ്യമാണ്, അവര് വിളിച്ചോളും. ആശൻ ചീട്ടർക്ക് അതെ കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം, ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനാ? ഇതെന്തത് ജംബോ സർക്കസാ? ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കി, എനിക്ക് വണ്ടി വർഷം കൊണ്ടുള്ള. അപ്പൊ ലോറിയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ, അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ. വീടായിട്ടാ? ദൈവമേ, എന്താ അല്ല ബോണറ്റ് കക്കൂസാക്കി നോക്കിയതാ. ചേച്ചി മഴ വരം പോണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യ? കുട്ടി വിഷമിക്കണ്ട, നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. മഴ വന്നപ്പം മുരുകൻ സാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു, ഇനി വീട് പണി കഴിഞ്ഞിട്ട് പോയാ മതി എന്നാ പറഞ്ഞിരിക്കുന്നേ. അല്ല ഒരു കൈ ഇരിക്കുന്നോ? മുല്ലയ്യ എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല, ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു, കിട്ടില്ല. ചേട്ടന്റെ ബാഗിലും എഴുതിയിട്ടുണ്ടാവോ അതിന് കത്തിച്ചിട്ട്? ഇല്ല. ചെറുത്തുണ്ടാവോ അതിന് കത്തിച്ച് ആളിച്ചിട്ട്? എല്ലിയ കള്ളൻ മകൻ മുരുക, ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി, എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം, എല്ലാത്തിനും മുരുകണൻ ഉണ്ടാവും. പൊയ്ക്കോ പൊയ്ക്കോ ഇവിടെ നിക്കണ്ട. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില്, പ്രായമായ പെൺകുട്ടികളും കൊണ്ട് ആശാൻ എങ്ങോട്ട് പോനാ? ഞാൻ പറഞ്ഞു മല്ലയ്യ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല, വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ, നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന മല്ലയ്ക്ക് സന്തോഷാവുള്ളൂ എന്ന്. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ. നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ സേച്ചാ മതി, എന്റെ അടുത്ത് പറഞ്ഞു അന്തി മകനെ നന്നെ മൂർക്കാൻ കൊണ്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് കിരിമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റി. അതെ ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് വന്ന തന്നെ ഞാൻ പോലും. ഇവള് അഹങ്കാര കട്ടാത്തൊന്നും ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പുനോടും വെള്ള ഡ്രൈവിങ്ങിനേക്കാൾ നല്ലത് കുക്കിംഗ്, എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്, ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയ. ഓ അത് നല്ല എള്ള, ഭയങ്കര ഉപ്പ്. ഏയ് എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്, മുച്ചോണ്ട് തിന്നോ നന്മാകാന്. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊണ് കളിക്കാം, അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുടിക്കുക, കാണാനും മുടിക്കുക. പിന്നെ വേറെ ചില ഹുടികൾ കുട്ട് കൊബ്ബയില്ല അഹങ്കാരം കുട്ടി കൂടെ ഇരിക്കും. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ഉത്കൊള്ളി നീ എന്താടാ എഡ്മിറ്റ്? വയറ് നിറഞ്ഞു. നിറഞ്ചാ മീനാക്ഷി, മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ. എന്തേ? അല്ല ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്ക. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, രാത്രി കഥവിന്റെ കുട്ടിയിടല്ലേ. മീനാക്ഷി, മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നേരമായി ഞാൻ. പെൺകുട്ടിയുള്ള വീടാ, ഇങ്ങനെ റോന്തു ചുറ്റി നടന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാൻ പോയി കിടന്ന് ഉറങ്ങും. നമുക്കേ നേരെ വിളിക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മളെന്തോന്ന് കാമുകി കാമുകന്മാരാ? എനിക്ക് ഉറക്കം വരുന്നു, ഒന്ന് പോയി കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങണം, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്തീ കാണിക്കുന്നെ? അയ്യേ എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ എനിക്ക് സീത പേരുണ്ടാക്കും. വാല് പുറത്തിനിട് കൂട്ടാൻ പറ്റില്ല, നീ എളിന്തേര് നടന്നാലും എനിക്കറിയും. അവൻ ആരെഴുന്നേറ്റ് അടക്കാൻ പോന്നു, കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും.
നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എഴുന്നേറ്റ് നടന്നാൽ നാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടകം നിറ താഴെ താക്കോലിട്ട് ഇറങ്ങിക്കാം, എന്ത് കണ്ടാലും പൂട്ട. വിചാരിച്ച് നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പൊതപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കല്ലോ. അബദ്ധ പെട്ടിയതാണ്, അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി സോറി. ഇപ്പൊ ഇങ്ങോട്ടാ, ടൗൺ വരെ ഇതിന് മൃഗാശുപത്രിയിൽ ഒന്ന് കാണിക്കണം. ഞാനുണ്ട്. ആട് പശുവൊന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി, പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കേറാം. ഇതിൽ ഏതാ ന്യായം ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ. കേറിക്കോ കേറിക്കോ. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലുമുണ്ടിയൊക്കെയാ, ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. മൊത്തം മുടിയൊന്നും അഴിഞ്ഞു വീണ്ടില്ല, അത് അവർ തന്നെ ഉണ്ട്. ആ ചായക്കടയുടെ മുന്നിൽ നിന്ന് നിർത്തിയേ, പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. കുറച്ചു നാളായി കാശ് തരാന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാൻ പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലികയെ ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നുറക്ക തോളയിട്ടിരുന്നു, നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചാണ്? നിനക്കൊന്ന് മല്ലയെ കാണിച്ചിരുന്നു. നമ്മുടെ കടം മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ, ഇപ്പൊ അതിന് കണക്കെടുക്കാൻ പറ്റിയ സമയോ? ഞാനത് മുതലാളിയെ പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മ കുളിച്ച നീ പാവങ്ങളെ തല്ലുവല്ലടാ. എന്നെ എത്ര പേരെയും അമ്മ കുളിച്ചോ? അയ്യോ, നിങ്ങൾ